ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യജമാനന്റെ സന്ദേശം കൈമാറുന്നതാണ് ഒരു ദൂതന്റെ കടമ. അതോടൊപ്പം യജമാനന് സഹായമാകുന്ന നല്ല കാര്യം എന്തെങ്കിലും ചെയ്താൽ അവൻ ഉത്തമ ദൂതനാണ്. ഹനുമാൻ സ്വാമി ഒരു സാധാരണ ദൂതനല്ല, ഉത്തമ ദൂതനാണ്. സീതാദേവിയെ കണ്ടുമുട്ടിയതല്ലാതെ മാരുതി എന്താണ് അധികമായി ചെയ്തതെന്ന് അറിയണ്ടേ? പറയാം. സീതാദേവിയുടെ വാസസ്ഥലം ശിംശിപ്പ വൃക്ഷച്ചുവട്ടിലാണ്. ആ വൃക്ഷവും അതിന്റെ സമീപ പ്രദേശങ്ങളും ഒഴിച്ചുള്ള ഉദ്യാനവും എല്ലാം നശിപ്പിക്കുക. ഈ ലക്ഷ്യത്തിൽ വായുപുത്രൻ അവിടെയുള്ള മരങ്ങളെല്ലാം പിഴുതെറിയാൻ തുടങ്ങി. ഒരു കപിശ്രേഷ്ഠൻ ഉദ്യാനം നശിപ്പിക്കുന്നത് കണ്ട് ഭയന്നു പോയ നിശാചരികൾ രാവണനെ വിവരമറിയിച്ചു. രാവണന്റെ ആജ്ഞപ്രകാരം ഹനുമാൻ സ്വാമിയെ എതിർക്കാൻ 100 രാക്ഷസർ പുറപ്പെട്ടു. അവരുടെ വരവ് കണ്ട മാരുതി കോപത്തോടെ അതിഭയങ്കര ശബ്ദത്തിൽ അലറി. ആ സിംഹനാദം കേട്ട് രാക്ഷസർ ബോധം കെട്ടു വീണു. ഇന്ദ്രജിത്തിനെ കൂടാതെ രാവണന് ഒരു മകനുണ്ട്, അക്ഷകുമാരൻ. ഹനുമാൻ സ്വാമിയെ എതിർക്കാൻ പിന്നീട് വന്നത് അവനായിരുന്നു. സാക്ഷാൽ ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിക്ക് മുന്നിൽ അക്ഷകുമാരൻ എന്ത് ചെയ്യാൻ കഴിയും? സംഭവിക്കേണ്ടത് സംഭവിച്ചു. അക്ഷകുമാരൻ ഹനുമാൻ സ്വാമിയാൽ വധിക്കപ്പെട്ടു. ഈ വിവരമറിഞ്ഞ് വീരനായ ഇന്ദ്രജിത്ത് വരികയും ബ്രഹ്മാസ്ത്രമെയ്ത് ഹനുമാൻ സ്വാമിയെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. അങ്ങനെ ഹനുമാൻ സ്വാമി രാവണ സന്നിധിയിലെത്തി. ദശമുഖന്റെ ആജ്ഞപ്രകാരം എന്താണ് ഈ വരവിന്റെ ഉദ്ദേശമെന്ന് പ്രഹസ്തൻ മാരുതിയോട് ചോദിച്ചു. മറുപടിയായി രാമദൂതുമായി വരാനുള്ള കാരണം ഹനുമാൻ സ്വാമി വിശദീകരിച്ചു. മാത്രമല്ല രാമമഹാത്മ്യത്തെ കുറിച്ച് രാവണനോട് ഉപദേശിക്കുകയും ചെയ്തു. അത് കേട്ട് കോപിഷ്ഠനായ രാവണൻ ചോദിച്ചു, ആരാണ് രാമൻ, ആരാണ് സുഗ്രീവൻ? നല്ല ചോദ്യം. രാമദേവനെ അറിയാത്ത മൂടൻ തന്നെ രാവണൻ അല്ലേ? ഇത് മാത്രമല്ല, സീതാദേവിയെയും ഹനുമാൻ സ്വാമിയെയും വധിക്കുമെന്ന് വരെ രാവണൻ ഭീഷണിപ്പെടുത്തി. അതിന് മറുപടിയായി മാരുതി പറഞ്ഞു, 100 രാവണന്മാർ വന്നാലും എന്റെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയില്ല നിനക്ക്. ഹനുമാൻ സ്വാമിയുടെ ഈ മറുപടി ഇഷ്ടപ്പെടാതെ രാവണൻ മാരുതിയെ വധിക്കാൻ കൽപ്പിച്ചു. എന്നാൽ ദൂതന്മാരെ കൊല്ലരുതെന്നും ഏതെങ്കിലും അടയാളം ശരീരത്തിൽ ഏൽപ്പിച്ചു വിടുന്നതാണ് ഉചിതമെന്നും സൂചിപ്പിച്ച് വിഭീഷണൻ രാവണനെ തടഞ്ഞു. ദൂതുമായി വന്ന ഹനുമാൻ സ്വാമിയെ വധിക്കേണ്ട എന്നും ഒരു അടയാളം ഉണ്ടാക്കി തിരിച്ചയച്ചാൽ മതിയെന്നും രാവണസഭയിൽ തീരുമാനമായി. എന്തടയാളം? വാനരന്മാർക്ക് വാലിലാണ് ശൗര്യം, അതിനാൽ വാലിൽ അടയാളം ഉണ്ടാക്കണം. അതിന് തുണി ചുറ്റി തീ കൊളുത്താമെന്ന് തീരുമാനമായി. അങ്ങനെ ലങ്കയിലൂടെ ഒരു പ്രദക്ഷിണം. കൂട്ടത്തിൽ രാത്രിയിൽ വന്ന കള്ളനാണെന്ന് എല്ലാവരെയും ചെണ്ട കൊട്ടി അറിയിക്കുകയും ആകാം. കൊള്ളാം, നല്ല ആശയം. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ വാലിൽ തുണി ചുറ്റാനുള്ള ശ്രമം തുടങ്ങി. തുണി ചുറ്റുന്നതനുസരിച്ച് വാല് വലുതായിക്കൊണ്ടേയിരിക്കുന്നു. തുണി ചുറ്റിയിട്ടും 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 പൂർണ്ണമാകുന്നില്ല. അവസാനം രാക്ഷസർ അതുവരെ ചുറ്റിയ തുണി ഉപയോഗിച്ച് ഹനുമാൻ സ്വാമിയുടെ വാലിന് തീ കൊളുത്തി. ലങ്കയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ആരംഭിച്ചു. വാലിൽ തീ കൊളുത്തി ബന്ധനസ്ഥനായ രീതിയിൽ ഹനുമാൻ സ്വാമിയും ചുറ്റും രാക്ഷസരും. കൊട്ടാരത്തിന്റെ പശ്ചിമ കവാടം വരെ എല്ലാം വളരെ സുഗമമായിരുന്നു. പശ്ചിമ കവാടം എത്തിയതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ഹനുമാൻ സ്വാമി തന്റെ ശരീരം അങ്ങ് ചെറുതാക്കി. അദ്ദേഹത്തെ കെട്ടിയിരുന്ന കെട്ടുകൾ അയഞ്ഞു. അടുത്ത നിമിഷം വാലിൽ അഗ്നിയുമായി മാരുതി ലങ്കയുടെ മുകളിലേക്ക് പറന്നിറങ്ങി. ലങ്ക കത്താൻ തുടങ്ങി. ലങ്കയിലെ ഓരോ ഭവനങ്ങളെയും അഗ്നിക്കിരയാക്കി ഹനുമാൻ സ്വാമി ലങ്കാദഹനത്തിന് കാരണക്കാരനായി. സീതാദേവിയുടെ വാസസ്ഥലവും രാമഭക്തനായ വിഭീഷണന്റെ മന്ദിരവും ഒഴികെ മറ്റു ഗ്രഹങ്ങൾക്കും ഇതേ അഗ്നിദേവൻ നൃത്തമാടി. അതിനുശേഷം സീതാദേവിയോട് അനുഗ്രഹം വാങ്ങി രാമദേവനെയും കൂട്ടി തിരിച്ചു വരുമെന്ന് ഉറപ്പുകൊടുത്ത് മാരുതി ലങ്കയിൽ നിന്നും വിടവാങ്ങി. ഹനുമാൻ സ്വാമിയുടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചു നിന്ന കപികളുടെ സമീപം അദ്ദേഹം പറന്നിറങ്ങി. അപ്പോൾ തന്നെ ശ്രീരാമദേവനെ വിവരങ്ങൾ അറിയിക്കാൻ അവർ കിഷ്കിന്ധയിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ സുഗ്രീവന്റെ ഉദ്യാനമായ മധുവനത്തിൽ പ്രവേശിക്കുകയും എതിർക്കാൻ വന്ന കിങ്കരന്മാരെ ആട്ടിയോടിച്ച് ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. കിങ്കരന്മാർ ഈ വാർത്ത സുഗ്രീവനെ അറിയിച്ചു.
അത് കേട്ടതോടുകൂടി കവികൾ കാര്യം സാധിച്ചുള്ള വരവാണെന്ന് സുഗ്രീവൻ ശ്രീരാമദേവനോട് ഉണർത്തിക്കുകയും അവർ കവികളെ കാണാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. ശ്രീരാമദേവനെ വന്ദിച്ച ശേഷം ഹനുമാൻ സ്വാമി സീതാന്വേഷണ പുരോഗതിയെ കുറിച്ച് പറഞ്ഞു. സമുദ്രലംഘനവും സീതാദേവിയെ കണ്ടുമുട്ടിയതും അടയാളവാക്യം കൈമാറിയതും രാവണനെ കണ്ടതും ലങ്കാദഹനവുമെല്ലാം മാരുതിയിൽ നിന്നറിഞ്ഞ ദേവൻ സംപ്രീതനാകുകയും ചെയ്തു. ഹനുമാൻ സ്വാമി ഭഗവാനായി ചെയ്ത ഉപകാരം എത്ര മഹത്തരമാണ്! സന്തോഷവാനായ രാമദേവൻ മാരുതിയെ സ്നേഹപൂർവം ആലിംഗനം ചെയ്തു. കണ്ടില്ലേ വായുപുത്രന്റെ ഭാഗ്യം! ഒരു കാര്യം ഉറപ്പാണ്, ശ്രീരാമഭക്തിയുടെ മൂർത്തി രൂപം സാക്ഷാൽ ഹനുമാൻ സ്വാമി തന്നെ. ഇവിടെ അധ്യാത്മരാമായണ പ്രകാരം സുന്ദരകാന്ഡം സമാപിക്കുന്നു. ശ്രീരാമദേവന്റെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആഞ്ജനേയനെ സ്തുതിക്കാം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണ ലോചനം മാരുതി നമഃ രാക്ഷസാന്തകം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമഃ രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.